എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഇത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഇരുക്കകളും തകരാറിലാണ്. ഞങ്ങളിപ്പോൾ മഞ്ചേരി പ്രശാന്തി നിന്ന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാകെ ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ. പ്രായമായ അമ്മയും അടങ്ങുന്ന കുടുംബമാണ് ഞങ്ങളത്. ഞങ്ങളെല്ലാവരും സഹായിക്കണം. റെക്ക മാറ്റി വെക്കണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്നോട് സഹായ അഭ്യർത്ഥനയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. എൻ്റെ മോൻ രാജുവിൻ്റെ ഇരു വൃക്കകളും തകരാറിലാണ്. അതുകൊണ്ട് വൃക്ക മാറ്റി വയ്ക്കുവാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. 4 വർഷം മുമ്പ് ഇതേ അസുഖത്താൽ എൻ്റെ ഒരു മോൻ മരണപ്പെട്ടു. ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. എല്ലാവരും ഞങ്ങളെ സഹായിച്ച് എൻ്റെ മോനെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമസ്കാരം, ഞാൻ ശ്യാമലമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന രാജുവേട്ടൻ്റെ വീട്ടിലാണ്. രാജുവേട്ടൻ്റെ ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ കിഡ്നി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ കുടുംബം. രാജുവേട്ടന് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചെറിയ മോളും പിന്നെ പ്രായമായ അമ്മയും ഭാര്യയുമാണുള്ളത്. ഇവരെ കൊണ്ട് ഒരു നിലയ്ക്കും ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ കഴിയില്ല. നമ്മളെല്ലായിടത്തെയും പോലെ ഇവിടെയും ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചികിത്സാ കമ്മിറ്റിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൂടെ കേൾക്കാം. ഒരിക്കൽ കൂടെ ഈ കുടുംബത്തിന് അകം അറിഞ്ഞ് സഹായിക്കണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ ചികിത്സാ സഹായ സമിതിയുടെ കൺവീനറാണ്. പേര് അബ്ദുൽ ലത്തീഫ്. നിങ്ങൾ കേട്ടു ഈ അമ്മയുടെ വേദന. 4 വർഷം മുമ്പ് ഈ അമ്മയുടെ ഒരു മകൻ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ദുഃഖം മാറുന്നതിന് മുമ്പ് തന്നെ വേറൊരു മകൻ കൂടി ഈ അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. ചികിത്സിക്കാനാണെങ്കിൽ ഒരു വഴിയുമില്ലാത്ത പാവപ്പെട്ട ഒരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഇതുമായി വളരെയധികം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാം.